ഊജം മറക്ക സാന്ത്വനം മറക്ക ശാന്തിയായി മറക്ക സ്നേഹാർദ്രം മറക്ക സായൂജം മറക്ക സാന്ത്വനം മറക്ക വിദ്യയുടെ വാതായനങ്ങളും കരുണയുടെ കവാടങ്ങളും തുറന്നുവെച്ച മർക്കസ് സഖാഫത്ത് സുന്നിയ സേവന വഴിധാരയിൽ 35 പിന്നിട്ട് കഴിഞ്ഞു. പോയകാല കർമ്മ ദൗത്യങ്ങളെ വരും തലമുറകളിലേക്ക് കൂടി സന്നിവേശിപ്പിക്കുന്നതാണ് മർക്കസ് സമ്മേളനങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഭൂതകാലത്തിൽ നിന്നുൾക്കൊള്ളുന്ന ഊർജവും പാരമ്പര്യത്തിൻ്റെ കരുത്തും വർത്തമാനങ്ങളെ സജീവമാക്കാനും ഭാവിയെ സുസജ്ജമാക്കാനും പുതുതലമുറക്ക് മുതൽക്കൂട്ടാകുന്നു. ലക്ഷ്യബോധം ഉൾക്കൊണ്ട ലക്ഷോപലക്ഷങ്ങളെ മർക്കസ് വഴി നടത്തുന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് 35 വാർഷിക 16 സനദ്ദാനത്തിൻ്റെ നേർസാക്ഷ്യങ്ങളായി മർക്കസ് പബ്ലിക്കേഷൻസ് നിങ്ങൾക്ക് മുൻപിൽ സാഭിമാനം സമർപ്പിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് കൈരളിയുടെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ നിന്നാരംഭിച്ച് വീരേതിഹാസങ്ങൾ വീണുറങ്ങുന്ന മലപ്പുറത്തിൻ്റെ മാറിൽ സംഗമിച്ച സമ്മേളന സന്ദേശ പ്രചരണ യാത്ര അക്ഷരാർത്ഥത്തിൽ നാടും നഗരവും ഇളക്കിമറിച്ചു. സമ്മേളന ലക്ഷ്യങ്ങൾ വിളംബരം നടത്തിയ ജാഥകളെ ആദർശ കൈരളി വാരിപ്പുണർന്നു. മർക്കസിന് മാറോടണക്കുന്ന മനം കുളിർപ്പിക്കുന്ന കാഴ്ചയായിരുന്നു വിഭവ സമാഹരണം വെച്ചു നീട്ടിയത്. അഷ്ടദിക്കുകളിൽ നിന്നും അരിയും മധുരവും നാളികേരവും നിറച്ച ലോറികളാൽ അനുയായി വൃന്ദം മർക്കസിന്റെ കലവറകൾ നിറച്ചപ്പോൾ ഇന്ത്യൻ മുസൽമാന്റെ പണ്ഡിത നേതൃത്വവും പരശദും സയ്യിദുമാരും വിദേശ പ്രതിനിധികളും ആ ഔദാര്യങ്ങൾക്ക് പ്രാർത്ഥനകൾ കൊണ്ട് നന്ദി പ്രകാശിപ്പിച്ചു. ശാന്തിയായി മറക്ക സ്നേഹാർദ്രം മറക്ക സായൂജം മറക്ക സാന്ത്വനം മറക്ക ആശ്വാസം ഐതാമിന്ന ഭയം അഗതികൾക്ക് ആശ്വാസം അറിവിന്ന അതിമധുരം പകരുന്നീ സുവനം. ഒരു മാധ്യമത്തെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ സ്വകാര്യത സംരക്ഷിക്കാനുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന അപകടത്തിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ഏറ്റവും ശക്തനായ അതിശക്തനായ റൂപ്പർട്ട് മർഡോക്കിന് തന്നെ സംഭവിച്ച ഈ അപകടം. അതുകൊണ്ട് സ്വകാര്യത എന്നത് നമുക്ക് വളരെ ലാഘവത്തോടെ തള്ളിക്കളയാവുന്ന ഒന്നല്ല. വളരെ ബഹുമുഖമായ അവസ്ഥയിൽ നിൽക്കുന്ന വളരെ വിലപ്പെട്ട അലംഘനീയമായ അവകാശമാണ് സ്വകാര്യത. ഈ സ്വകാര്യത അങ്ങനെ നിൽക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് എത്രമാത്രം ഉത്തരവാദിത്വമുണ്ട്, ഈ സ്വകാര്യത നമുക്കുള്ള സ്വകാര്യത മാധ്യമങ്ങൾ അനുവദിച്ച് തരണം. നമ്മുടെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾ ഏർപ്പെടണം. എന്ത് വില കൊടുത്തും വാർത്ത ഞങ്ങൾ ശേഖരിക്കും എന്ന നിർബന്ധ ബുദ്ധിയോടെ ആരുടെ സ്വകാര്യതയിലേക്കും കടന്നു വന്നാൽ അതിന് വലിയ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഒരു രാജ്യത്തിലെ ഒരു വ്യക്തിയുടെ സ്വകാര്യം പോലും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിക്ക് അത് ലഭ്യമാണ്. എന്തുകൊണ്ട്? രാജ്യങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുക എന്ന കരാർ ഉണ്ടായിക്കഴിഞ്ഞ ശേഷം, പ്രത്യേകിച്ച് ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ലഭിക്കുന്ന വിവരങ്ങൾ പരസ്പരം കൈമാറുക എന്നതിൻ്റെ പേരിൽ വ്യക്തിയുടെ സ്വകാര്യങ്ങൾ പോലും പരസ്പരം കൈമാറുകയും അത് ആവശ്യമായ സന്ദർഭങ്ങൾ, ആവശ്യമേത് എന്ന് ഗവൺമെന്റുകളാണ് തീരുമാനിക്കേണ്ടത്, ആവശ്യമായ സന്ദർഭങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ നഗ്നമായ ഉദാഹരണമാണ് ഈ കുറ്റകൃത്യം ആണെങ്കിൽ അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഓരോരുത്തരെ സംബന്ധിച്ചും എല്ലാ വിവരങ്ങളും ഗവൺമെന്റുകൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭരണകൂടങ്ങൾ ചെയ്യുന്ന പണി തന്നെയാണ് മീഡിയയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ, ആളുകളുടെ സ്വകാര്യതയ്ക്ക് എന്തെങ്കിലും മനുഷ്യാവകാശപരമായ മാനങ്ങളുണ്ടെങ്കിൽ,
അത് ഒന്നാമതായി ഗവൺമെന്റ് തന്നെയാണ് പാലിക്കേണ്ടത് വീക്ഷിക്കേണ്ടത്. അത് നഷ്ടപ്പെട്ടു പോയിരിക്കും. അത് തന്നെ മീഡിയയും ചെയ്തുകൊണ്ടിരിക്കും. സ്വകാര്യത മൗലിക അവകാശമാണെന്ന് പറയുന്നത് സ്വപ്നമാണ്, അതൊരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നവുമാണ്. ഈ മാറിയ കാലഘട്ടത്തിൽ നിങ്ങളോട് രാജ്യം ചോദിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കണോ അതോ നിങ്ങളുടെ സ്വകാര്യത രക്ഷിക്കണോ എന്നാണ്. എനിക്ക് ജീവൻ പോയാലും സ്വകാര്യത സംരക്ഷിച്ചാൽ മതിയെന്ന് പറയുന്നവർ എത്ര ഉണ്ടാകും എന്ന് എനിക്കറിയില്ല. ലോകത്തിൽ മാധ്യമങ്ങൾക്ക് ഏറ്റവും കുറവ് നിയന്ത്രണമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, പത്രപ്രവർത്തകർക്ക് പ്രത്യേകമായി വല്ല അവകാശവുമുണ്ടോ? പ്രത്യേകമായി വല്ല സ്വാതന്ത്ര്യവുമുണ്ടോ? ഇന്ത്യൻ ഭരണഘടന സാധാരണ പൗരന് നൽകുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ മാധ്യമ പ്രവർത്തനം നടക്കുന്നത്. വേദി ഒന്നിലെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും മത സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിലെയും തലയെടുപ്പുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اذكروا الله ذكرا كثيرا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إنك تعلم حوائجنا فقضها يا قاضي الحاجات പ്രിയ സഹോദരങ്ങളെ, സാമൂഹ്യ സാംസ്കാരിക വൈജ്ഞാനിക കാരുണ്യ രംഗത്ത് മൂന്നര പതിറ്റാണ്ട് പൂർത്തിയാക്കിയ മർക്കസ് സഖാഫത്തി സുന്നിയയുടെ 35-ാം വാർഷിക 16-ാം സന്നദ്ധദാന സമ്മേളന പരിപാടിയിലേക്ക് എല്ലാ നേതാക്കളെയും പ്രവർത്തകരെയും പൊതുജനങ്ങളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. മർക്കസ് സഖാഫത്തി സുന്നിയ കഴിഞ്ഞ 35 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നത് ഒന്നാം സ്ഥാനം വിദ്യാഭ്യാസത്തിന് നൽകുന്നു. വിദ്യാഭ്യാസം എന്നാൽ മത ഭൗതിക സാങ്കേതിക വിദ്യ സമന്വയ വിദ്യാഭ്യാസം, അതാണ് മർക്കസിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം 35 വർഷമായി ഞങ്ങൾ പ്രവർത്തിച്ച് അൽഹംദുലില്ലാഹ് ഇന്ന് ആവശ്യത്തിൻ്റെ പകുതി പോലുമായിട്ടില്ലെങ്കിലും ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ സ്റ്റേറ്റുകളിലും മർക്കസിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാനും ഈ മെയിൻ ക്യാമ്പസിനോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 20,000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്ന അതിമഹത്തായ സ്ഥാപനത്തിൽ വിദ്യാഭ്യാസത്തിന് പുറമെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ, വളരെയധികം പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ, കശ്മീർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും
നിരവധി സ്കൂളുകളും മദ്രസകളും കുടിവെള്ള പദ്ധതികളും മർക്കസിന്റെ കീഴിൽ നടത്തിയിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനിയും ഈ സ്ഥാപനത്തിൻ്റെ വികസനത്തിന് വേണ്ടി, ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടി 125 ഏക്കർ സ്ഥലം മർക്കസിന്റെ പേരിൽ കൈവശപ്പെടുത്തി നോളജ് സിറ്റി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളതും ഇവിടെ വിദ്യാഭ്യാസ സമുച്ചയം ഇനിയും ഇനിയും വളരേണ്ടതുണ്ട്, വികസിക്കേണ്ടതുണ്ട്. വിദ്യ കൊണ്ട് മാത്രമേ വിശിഷ്യ ആത്മീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസം, അതുകൊണ്ട് മാത്രമേ ഭീകരതയും തീവ്രതയും എതിർപ്പുകളും കുഴപ്പങ്ങളും അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ട്, അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യവും അതുതന്നെയാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മൈനോറിറ്റി എഫേഴ്സ് ടു ഇനോഗ്രേറ്റ് ദ ഫംഗ്ഷൻ. സോ പ്ലീസ് ഡോക്ടർ കെ റഹ്മാൻ ഖാൻ, ഗ്രേറ്റ് എഡ്യൂക്കേഷനലിസ്റ്റ് ആൻഡ് നൗ ദ ഹോണറബിൾ യൂണിയൻ മിനിസ്റ്റർ ഫോർ മൈനോറിറ്റി എഫേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐ ഡീം ഇറ്റ് എ ഗ്രേറ്റ് ഓണർ ടു ഇനോഗ്രേറ്റ് ദിസ് 3-day conference of Markaz, that is 35th annual series of the conference. I must first acknowledge my friend Mr. Shahnawaz, who insisted that I should attend this function and inaugurate the function. Though it was very difficult for me to attend this function, but for the insistence of Janab Abu Bakr Masliar Sahab and Shahnawaz Sahab, I had to fly directly from Riyadh today to come to this function. I feel honored, privileged to be part of this 35th anniversary conference of the Markaz. With humble beginning, in 1978, Janab Abu Bakr Masliar Sahab has created history not only in Kerala, but in the entire country, if I am not wrong, in the entire Southeast Asia. What is significant is the vision he has had when just with 25 orphans he started this institution in a matter of 34 to 35 years. He has converted into more than any university. His dedication for the cause, his dedication for the humanity, and his vision that religious education is very important, at the same time modern education is also very essential for every human being for progress, which he has demonstrated. We have seen the debate going on whether our religious institution should remain religious institution, only teach religious knowledge, not to integrate with the modern education. It's a great debate going on in the entire country. I would not like to go into the details, but
This is an example how we can integrate both religious and modern education, and there is no conflict in Islam between the two sources of knowledge. In Indian context, it is very essential that our religious leaders should evaluate the vision of Sheikh Abu Bakr Masliar Sahab . I was going through the literature, which is fascinating, and how a religious leader can be a visionary and can lead the community and the country. We had a great leader, Maulana Abul Kalam Azad. He sowed the seed, a religious leader who has never studied modern education, never went to school and college, never had a degree. He was a religious leader, and his Tarjumaya Quran is one of the epic. At the age of 14, he was bringing, he was a scholar at the age of 14. And that visionary, that religious leader, turned to the first education minister of independent India. This Markaz will, inshallah, flourish. Inshallah, spread the right message, and the message is there should be total integration of religious and modern knowledge. Knowledge is knowledge. We should not divide knowledge, and it is in Islam which gives us lot of importance to acquiring of knowledge. So I congratulate, I have great pleasure in inaugurating this conference. This is what the government also wants. The government wants to facilitate such visionaries. It is not enough that government gives some scholarships. It is not enough that government gives some schemes. That is not everything. What is required is government should facilitate such visionaries to come up, to establish, because government alone cannot deliver. Government can facilitate, can help, and such visionaries to go take forward their vision. That is what I assure Sheikh Masliar, that the government of India, the Ministry of Minority Affairs, will extend all possible facilities for you for taking this mission forward. Thank you very much. Assalamu alaikum. Assalamu alaikum wa rahmatullahi wa barakatuh. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 35 വർഷത്തെ സേവനം കൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ചും മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ ഈ മർക്കസിന് നമുക്ക് കിട്ടിയിട്ടുള്ള, ഈ മർക്കസിന് കിട്ടിയിട്ടുള്ള അംഗീകാരം നമുക്കൊക്കെ പറയാതെ തന്നെ അറിയാം. കേരളത്തിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ എവിടെ പോവുകയാണെങ്കിലും മർക്കസിൻ്റെ പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ മർക്കസിൽ നിന്നും പഠിച്ചിറങ്ങിയ ആൾക്കാർ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. ഈ സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ ഏകദേശം 20,000 വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ 7,000 വരുന്ന അധ്യാപകരുണ്ട്.
ഇവരൊക്കെ ഇപ്പൊ ഇന്നും ഈ സ്ഥാപനവുമായിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കാതെ തന്നെ ഈ സ്ഥാപനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും വിദേശ നാടുകളിൽ അടക്കം ചെയ്തു വരുന്നുണ്ട്. കാരണം ഈ സ്ഥാപനം ഇവിടുത്തെ സാധാരണക്കാരായ സമുദായത്തിലുള്ള പാവപ്പെട്ട ആൾക്കാരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നിലവാരം ഉയർത്താൻ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഈ കേരളത്തിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം സമുദായം വിദ്യാഭ്യാസപരമായി, സാമ്പത്തികപരമായി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യപരമായും ഒക്കെ വളരെ മുമ്പിലാണ്. അതിന് പ്രധാനമായും അവർ മുമ്പിലാവാനുള്ള പ്രധാനപ്പെട്ട കാരണം മർക്കസ് പോലുള്ള ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. എസ് എസ് എഫ് അതുപോലെ തന്നെ മറ്റുള്ള എസ് വൈ എസ് സംഘടനകളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയും വലിയ ഉയർച്ച നമ്മുടെ ഈ സമുദായത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിന് മർക്കസ് ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ടുണ്ട്. ആ ഇത് ഇനിയും നല്ല രീതിയിൽ തുടർന്നു പോകട്ടെ. അടുത്ത വർഷം അല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്ന നമ്മുടെ ആനിവേഴ്സറി ഇതിനേക്കാളും ഗംഭീരമായി നമുക്ക് ആഘോഷിക്കാൻ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇച്ഛാശക്തി വേണം, ആർജവം വേണം. ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് അപൂർവം പ്രതിഭകളിൽ ഒരാളാണ് ആ ആദരണീയനായ കാന്തപുരം മുസ്ലിം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 10,000,000 ആളുകൾക്ക് ജീവിതമാർഗം നൽകി സഹായിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ധന്യമായിട്ടുള്ള നടപടിയായി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഈ മർക്കസയുടെ ഈ വാർഷിക ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മർക്കസ് എന്ന മഹാസ്ഥാപനത്തിന്റെ എല്ലാ മുന്നേറ്റങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ വ്യക്തിപരമായ പിന്തുണ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, ദീർഘകാലം ഈ സമൂഹത്തെ, ഈ സമുദായത്തെ സേവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ആയുരാരോഗ്യങ്ങൾ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ഇസ്ലാമിക ഐക്യം ഉണ്ടാവട്ടെ. നിങ്ങളെല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ മർക്കസ് സഖാഫി സുന്നിയ ഭാവിയിൽ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ ആകണം എന്നുള്ളത് ഞാൻ എന്റെ മനസ്സിൽ കാണുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ച് നമുക്ക് ഭാവിയിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ഇത് രൂപാന്തരപ്പെടുവാൻ സാധിക്കും. അതിന് അള്ളാഹുവിന്റെ അനുഗ്രഹം എനിക്ക്, നിങ്ങൾക്കും, ഉസ്താദ് അവർക്കും, ഉസ്താദിന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുയായി വൃന്ദത്തിന് ഉണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഉലമാക്കളുടെ സ്ഥാനവും യശസ്സും സമുദായത്തിൽ ഏറ്റവും ഉയർന്ന രീതിയിലെത്തിക്കുവാൻ കഴിഞ്ഞ 50 വർഷമായി ഉസ്താദ് ചെയ്ത ആ ഒരൊറ്റ കാര്യം മതി നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അത്രയും ആദരണീയനും മഹാനുമായി കാണാൻ. കാരണം ഒന്നുമല്ലാതിരുന്ന ഒരു ഉലമ വർഗത്തെ സ്വന്തം ശക്തി മനസ്സിലാക്കിക്കൊണ്ട് എവിടെയും കയറിച്ചെല്ലാനും ചങ്കൂറ്റത്തോടെ തലയുയർത്തി പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശബ്ദത്തിൽ, സർവശക്തന്റെ ശബ്ദത്തിൽ സംസാരിക്കുവാനും അത് ചോദിച്ചു വാങ്ങുവാനുമുള്ള ഒരു തന്റെ ഇടമുണ്ടാക്കിയത് ഉസ്താദാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശാന്തിയായി മറുക്ക, സ്നേഹാർദ്രം മറുക്ക, ആയോജ്യം മറുക്ക, സാന്ത്വനം മറുക്ക, ശാന്തിയായി മറുക്ക, സ്നേഹാർദ്രം മറുക്ക. ആത്മീയ നേതൃത്വങ്ങളുടെ അനുഗ്രഹാശിസുകൾ വർഷിച്ച വേദിയിൽ നിന്നും മർക്കസിന്റെ ലക്ഷ്യവും മാർഗവും പ്രയാണങ്ങളും പ്രമേയങ്ങളും കൃത്യമായ നിർവചനങ്ങളായി ഒഴുകിയെത്തി. മർക്കസ് സമ്മേളനത്തിന്റെ പതാക വാനിലുയർന്നു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം ആകാംക്ഷാപൂർവം ഉറ്റുനോക്കുകയും
ദൂരദിക്കുകളിൽ നിന്ന് പോലും പങ്കെടുക്കാൻ ആവേശപൂർവം ആഗ്രഹിച്ചെത്തുകയും ചെയ്യുന്ന ആത്മീയ സമ്മേളനം ഇത്തവണയും അവരെ നിരാശരാക്കിയില്ല. പ്രൗഢവും സാരഗംഭീരവുമായ സന്ദേശങ്ങൾക്ക് ശേഷം ജനലക്ഷങ്ങൾ തങ്ങളുടെ തനവും മനവും കുളിർപ്പിച്ചുകൊണ്ട് ദിക്ര ഹൽക്കയിൽ ലയിച്ചു നിന്നു. ആത്മീയമായ ദിവ്യാനുഭൂതി അവർ ആവോളം നുകർന്നു. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به الأوقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ساندوانا مركا ശാന്തിയായി മറുക്ക സ്നേഹാർദ്രം മറുക്ക സായോജ്യം മറുക്ക സാന്ത്വനം മറുക്ക ശാന്തിയായി മറുക്ക സ്നേഹാർദ്രം മറുക്ക. മർക്കസിന്റെ സമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. ബഹുമാന്യനായ ഉസ്താദ് ഷേഖുന എ പി അബൂബക്കർ മുസ്ലിയാർ അവരുടെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് ധന്യമായിട്ടുള്ള ഈ ആത്മീയ നിർവൃതി മുറ്റി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാകാൻ സാധിച്ചതിൽ ജഗന്നിയന്താവായ നാഥനെ സ്തുതിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും ഈ സമ്മേളനത്തിന് നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Light you are marka compassion marka comes forward marka comrade of orphans comfort for themselves console leaf they pay അല്ലാഹുവിന്റെ വലിയനെ നിസാരപ്പെടുത്തിയ കാരണം കൊണ്ട് തന്നെ നെല്ലിൽ നിന്ന് കുഫരിയത്തിന്റെ വാസന ഞാൻ എത്തിക്കുന്നു എന്ന് ആ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഇവരുസൊക്കെ കുഫരിയത്തിലായി മരണപ്പെട്ടുപോയി. അതേസമയത്ത് അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളവർ അള്ളാഹുവിന്റെ വലിയിനെ കുതുബിനെ ഗൗസിനെ ആദരിച്ച കാരണം കൊണ്ട് ലോകത്ത് മുഴുവനും അറിയപ്പെട്ട മഹൽ വ്യക്തിയായി ഇന്ന് നിങ്ങളോട് ആദ്യമായി സംസാരിച്ച മഹാനവറുകൾ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞങ്ങൾ ബഗ്ദാദിൽ ചെന്നപ്പോൾ മഹാനവറുകൾ അവിടുത്തെ പള്ളിയിൽ ഒരുപാട് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആണ് ഞങ്ങളങ്ങോട്ട് കയറി ചെന്നത്. സുബ്ഹാനല്ലാഹ്, എത്രയോ ബോംബുകളും മിസൈലുകളും എല്ലാം വന്നിട്ടുണ്ടെങ്കിലും ആ മഹത്തായ പള്ളിക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. ഒരു ബോംബും ഒരു സെല്ലും ഒരു സാധനവും അതിനെ കേടുവരുത്തിയിട്ടില്ല. ആ നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ കറാമത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചിരിക്കുന്നു ആ പള്ളിയും പള്ളിയുടെ പരിസരവും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള മഹത്തുക്കളായ ഔലിയാക്കൾ, ആരിഫുകൾ, സ്വാലിഹുകൾ, അവർ അല്ലാഹുവിനോട് ചോദിച്ചാൽ ലഇൻ സഅലനി ലഅഅതൈതുഹും വലഇൻ ഇസ്തആദനി ലഉഈദന്നഹും, എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് കൊടുക്കും, എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവരെ കാക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഹദീസ്